ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സൂപ്പർ മോം സീരീസിന് ഫെബിയാണ്. അപ്പോൾ ഇത്തവണ ഈദിന് നമ്മുടെ നാട്ടിലായിരുന്നു. അപ്പോൾ ഈദിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്നത്തേത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എനിക്കും പിന്നെ സാറക്കും മൈലഞ്ച് തരാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഷംസി എത്തിയിട്ടുണ്ട്. ഹെന്ന ഷംസി എന്നാണ് അവളുടെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ അന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് ബീഫ് പള്ളിക്കെട്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ട് ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബീഫ് പള്ളിക്കെട്ട് കഴിച്ചു. അതിനുശേഷം ഇതാ ഹെന്ന ഇടാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവൾ എനിക്കാണ് ഇട്ടുതന്നത്. ഷംസി ഒരുപാട് കാലമായിട്ട് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രൈഡൽ ഹെന്ന വർക്ക്സൊക്കെ എടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവളുടെ ഹെന്ന. നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നല്ല സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ചീപ്പർ റേറ്റ്സാണ് അവളുടേത്. നമ്മളൊരു കൊളാബ് എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹെന്ന ഒക്കെ ഇട്ടതിന് ശേഷം ഞാൻ അവളുടെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ്, അതായത് മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവളുടെ വീടും വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഹെന്ന വർക്ക്സ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് അവളുടെ ഇൻസ്റ്റഗ്രാം പേജും കോൺടാക്ട് നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അതായത് ഇതിൻ്റെ രണ്ട് ദിവസം മുൻപാണ് ഞങ്ങൾ ഹെന്ന ഇട്ടത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതിനുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോയി എല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. അതായത് മട്ടനൊക്കെ ഒരു ഒരു രണ്ട് ദിവസം മുൻപ് വാങ്ങിയാലേ നടക്കുള്ളൂ. കാരണം നല്ല തിരക്കായിരിക്കും, അതല്ലെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെ. അങ്ങനെ അതൊക്കെ പോയി വാങ്ങി പുഡിങ്ങിനുള്ള ഐറ്റംസ്, പിന്നെ ഇതിൻ്റെ നമ്മുടെ എന്തൊക്കെയാണ് ഡിഷസ് അതിനുള്ള ഐറ്റംസ് എല്ലാം വാങ്ങി എല്ലാം ഫ്രിഡ്ജിലൊക്കെ വെക്കാണ്. ഇത്തവണത്തെ പെരുന്നാളിന് ഞാനും സാറയും സാനും ഇഷാനും മാത്രമേ നാട്ടിലുള്ളൂ. ഇനായും അമ്മനും ഹസ്ബൻഡും അവിടെയാണ്. അവർക്ക് ശരിക്കും എന്തോ പോലെ ഉണ്ടായിരുന്നു നമ്മളൊന്നും ഇല്ലാത്ത പെരുന്നാൾ. നമ്മുടെ പുതിയ വീട് ഫിസൈഷിൽ ഞാൻ ഒരു തവണ പെരുന്നാൾ കൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും ഇനായും മാത്രമായിരുന്നു. ഇത്തവണ സാറയും ഇഷാനും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ, ഇഷാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ അവനെ പോയി പിക്ക് ചെയ്യണം അവൻ്റെ ഹോസ്റ്റലിൽ പോയിട്ട്. അപ്പം അവനക്ക് ഒരു 2 ഡേയ്സ് ലീവായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ അവനും കൂടി നമ്മുടെ കൂടെ ഈദിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഇവിടെ ഫിസൈഷിൽ 3-4 ആൾ കൂടിയിട്ടുള്ള ആദ്യത്തെ ഈദാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം കൊണ്ട് ഹാപ്പിയാണ്. പിന്നെ മാത്രമല്ല ഞങ്ങളെ വീട് വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണ്. പിന്നെ മാത്രം അതുപോലെ എൻ്റെ വീടും ഞങ്ങളുടെ ഏകദേശം വലിയ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെയാണ് എൻ്റെ വീടും വരുന്നത്. അതുകൊണ്ട് എന്തായാലും വിസിറ്റേഴ്സ് എല്ലാം ഉണ്ടാവും. ഹസ്ബൻഡിൻ്റെ നാട് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈദിനെല്ലാവരും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അപ്പോൾ എല്ലാവരും വരും, പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് അതിനനുസരിച്ചുള്ള സെറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ ഒരു ഈ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ സാറയാണ് കേട്ടോ, അവളാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഞങ്ങളിത് അടുത്തുള്ള MRA പോയിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. പുഡിങ് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു പുഡിങ്, അതുപോലെ ഡ്രിങ്ക്സും നമ്മൾ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കുറച്ച് സ്വീറ്റ്സും പിന്നെ കേക്കൊക്കെ വാങ്ങാനാണ് ഞങ്ങളിപ്പം MRA വന്നിട്ടുള്ളത്. രാത്രിയായിരുന്നു വന്നത്, കാരണം പകലൊക്കെ കുറേ ക്ലീനിങ്ങും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഡേ ഞാൻ ഇഷാനെ ഇങ്ങോട്ടേക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അന്നത്തെ ദിവസം ഒന്നും നടക്കില്ല, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തലേന്ന് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഈദ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MRA പോയിട്ട് ഒരു 3-4 തരം സ്വീറ്റ്സ് വാങ്ങി, പിന്നെ എന്നിട്ട് അതൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ സ്വീറ്റ് പെർച്ചേസൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. അപ്പോഴേക്കും എൻ്റെ ഒരു കാർഗോ വരാനുണ്ടായിരുന്നു. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ കാർഗോയിലാണ് അയച്ചതെന്നുള്ളത്. അപ്പോൾ അത് വന്ന് അതെല്ലാം ഓപ്പൺ ചെയ്തു. കാരണം ഡിന്നർ സെറ്റ്, പുതിയ ഡിന്നർ സെറ്റൊക്കെ ഇതിലായിരുന്നു ഉണ്ടായത്. വേറെ എന്തൊക്കെയോ ഐറ്റംസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം ഓപ്പൺ ചെയ്യേണ്ടി വന്നു. അന്ന് രാത്രി ഞാനും സാറിയും മെനക്കെട്ടതെല്ലാം ഓപ്പണാക്കി. ഇത് ഈദിൻ്റെ അന്ന് മോർണിംഗ് രാവിലെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓരോ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ തലേന്നാണ് ഞാൻ മോനെ പോയിട്ട് കോഴിക്കോട് പോയി കൂട്ടിക്കൊണ്ട് വന്നത്. അത്യാവശ്യം അവിടെ ഒരു മണിയാകുമ്പോഴായിരുന്നു കോഴിക്കോട് എത്തിയത്. അന്നത്തെ ഫുൾ ഡേ പിന്നെ അതും ആയിട്ടങ്ങ് പോയി. അപ്പം നെക്സ്റ്റ് ഡേ ആണ് ഈദ് വരുന്നത്. രാത്രിയുടെ വന്ന സമയത്ത് ഞാൻ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പുഡിങ് ഉണ്ടാക്കണം. സ്റ്റൂവും പൊറോട്ടയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം സ്റ്റൂവിനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഫസ്റ്റ് പുഡിങ് ഉണ്ടാക്കുകയാണ്. അത് റെഡിയാക്കി സെറ്റാകാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ. ബട്ടർ പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് റെസിപ്പി വീഡിയോ മുൻപ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ സ്ക്രീനും ഐ കാർഡൊക്കെ ഇടുമ്പം അത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഐപാഡൊക്കെ വേണം. അതൊന്നും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബട്ടർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഈദ് നിസ്കാരത്തിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇഷാൻ റെഡിയായി വന്നു. നമുക്കാണെങ്കിൽ രാവിലെ തന്നെ പോയിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യണം എന്ന് ഉള്ള പ്ലാൻ ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഈദ് ടേബിളിൽ. അങ്ങനെ അവനവിടെ മസ്ജിദിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അവന് പള്ളിയിലെത്തുന്ന സമയത്ത് ആകെ രണ്ടോ മൂന്നോ ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പോയി ഫ്ലവേഴ്സൊക്കെ വാങ്ങി വന്നു. ബക്ലാവയും അതുപോലെ എം ആർ ഐന്ന് നമ്മൾ വാങ്ങിയ സ്വീറ്റ്സും എല്ലാം ഇതുപോലെ ഒരു ട്രേയിൽ സെറ്റ് ചെയ്തു. ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ഈ ഒരു ഫ്ലവേഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്. മസ്ജിദ് നമുക്ക് വളരെ അടുത്താണ്. അപ്പോൾ പോകുന്ന പോക്കിൽ തന്നെ മോൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ ഈ ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സ് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ അന്നത്തെ ദിവസം രാവിലെ തന്നെ പോകേണ്ടി വന്നത്. തലേന്നൊക്കെ വാടി വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വാടിയിട്ടുണ്ടാവും. കുറേ ആയി നാട്ടിൽ ഈദിന് കൂടിയിട്ട്. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഞാനും ഇനായുള്ള സമയത്ത് ഇവിടെ ഫിസായിഷിൽ ഫസ്റ്റ് ഈദ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ അതിനേക്കാളുമൊക്കെ ഇത്തവണ കുറച്ചുകൂടി നമ്മൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാറി ഷാനലിൽ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. എന്തായാലും ഇത്തവണ ഭയങ്കര സന്തോഷമായി ഇവിടെ ഫിസായിഷിൽ വെച്ചിട്ട് ഈദ് സെലിബ്രേറ്റ് ചെയ്തപ്പം. അങ്ങനെ ഇത് ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ യു എന് അപേക്ഷിച്ച് ഇവിടെ പ്രൈസസൊക്കെ വളരെ ലോവർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് തന്നെ കിട്ടി. ഫ്ലവേഴ്സൊക്കെ വാങ്ങി വീട്ടിലെത്തി. അപ്പോഴേക്കും ഇഷാൻ്റെ നിസ്കാരം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതിന് മുൻപ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം പുഡിങ്ങിൻ്റെ മുകളിൽ ചെറിയ രീതിയിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ നമ്മുടെ കടലമിഠായി ഉണ്ടല്ലോ അതാണ് വാങ്ങിയത്. അതാകുമ്പം എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിയും. കാരണം അത് കാരമലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. മാത്രമല്ല റോസ്റ്റഡും എല്ലാം ആണല്ലോ. ഇതുപോലെ ഒന്ന് അതിനൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പുഡിങ് ട്രേയിലേക്ക് ഞാൻ പുഡിങ് ഒഴിച്ചു കൊടുത്തു. ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും പുഡിങ്ങിൻ്റെ ആ ഒരു ഫ്ലൂയിഡെല്ലാം നല്ല തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ട്രേയിലേക്ക് സെർവ് ചെയ്തു. അതിന് അത് ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ ഈ ഒരു നട്ട്സ് ഉണ്ടല്ലോ അത് റോസ്റ്റഡ് നട്ട്സ് അത് ക്രഷ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പാനിൽ ഇനിയിപ്പോൾ കാരമലൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പണികളെല്ലാം ഒഴിവാക്കാം ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ തലേന്ന് ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങുന്ന സമയത്ത് വാങ്ങിയപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ്. ഞാൻ പറഞ്ഞ ആവശ്യമുണ്ടെന്ന് മറ്റവിടെ വെച്ച്. എന്നിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ഓ ഇതാണല്ലേ ആവശ്യം. സത്യത്തിൽ എളുപ്പത്തിൽ കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പുഡിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു ഒന്ന് ചൂടാറിയതിന് ശേഷം. ബട്ടർ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങാണ്. അതുകൊണ്ടാണ് അത് തന്നെ ഉണ്ടാക്കാമെന്നുള്ളത് തീരുമാനത്തിലെത്തിയത്. അത് നമുക്ക് ഫെയിൽ പ്രൂഫായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് കേട്ടോ. അങ്ങനെ ഇഷാൻ പള്ളി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞില്ല ഹസ്ബൻഡിൻ്റെ നാടായതുകൊണ്ട് തന്നെ അവിടെ പള്ളിയിലൊരു കുറേ പേർ അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അങ്ങനെ അവരൊക്കെ വീട്ടിൽ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ അവരുടെ കൂടെയായിരുന്നു വന്നത്. സാറ സീറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാനും കൂട്ടിനുണ്ട്. പിന്നെ ഈ ടേബിളൊക്കെ ഒന്ന് സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവളതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് സ്റ്റൂവും പൊറോട്ടയും എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു. ഞാനും ഇഷാനും ഇന സാറയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഫുഡിന്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന്. ഞങ്ങൾ പെട്ടെന്ന് ആ പരിപാടി അങ്ങ് കഴിച്ചു. അതിനുശേഷം പിന്നെ ലഞ്ചിൻ്റെ പരിപാടി മുഴുവനായിട്ട് ബാക്കിയാണ്.
ലഞ്ചിന് മട്ടൻ വെച്ചൊരു പുലാവും അതുപോലെ ചിക്കൻ ഫ്രൈയും ആണ് പ്ലാൻ ചെയ്തത്. മാത്രമല്ല ഉപ്പാനും ഉമ്മാനും ലഞ്ചിന് നമ്മളിങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഒരു സിസ്റ്റർ കൂടെയായിരുന്നു, അവർ ഉച്ചക്കത്തെ ലഞ്ച് എൻ്റെ കൂടെ. ഐറ്റംസ് എല്ലാം തന്നെ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം രാത്രി വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ വേണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡിൻ്റെ വീട് അടുത്താണ്, അപ്പം ഹസ്ബൻഡ് ഉമ്മാക്കും അവിടെ എത്തിച്ചു കൊടുക്കണം കുറച്ച് ചോറും ഐറ്റംസ് എല്ലാം. അപ്പം എല്ലാം കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാവരും കൂടും, അതിനുശേഷം ആരെങ്കിലുമായിട്ട് എന്തായാലും നമ്മുടെ അടുത്ത് ഉണ്ടാവും ഡിന്നറിനൊക്കെ ആയിട്ട്. അപ്പം ഐറ്റംസ് എല്ലാം അധികം തന്നെ വെച്ചു. ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൊഹിറ്റോ ഉണ്ടാക്കേണ്ട ടാസ്ക് ഞാൻ ഇഷാനെ ഏൽപ്പിച്ചു. അവനക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അവന് നല്ല രീതിയിൽ അത് വലിയൊരു ജാറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ തണുത്ത സെവനെ പൊഴിച്ചു കൊടുക്കേ വേണ്ടു. ചിക്കൻ 65 ആയിരുന്നു ഞാൻ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയ ഫ്രൈ. അതും അതിൻ്റെ മാരിനേഷനൊക്കെ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇത് മിക്സിങ് ഞാൻ ഉമ്മയും ഉപ്പയൊക്കെ വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു പുലാവിനുള്ള മസാല ഒക്കെ റെഡിയാക്കി വെച്ചു. മട്ടൻ പുലാവ് ആയിരുന്നു, മട്ടൻ അഫ്ഗാനി പുലാവാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. നല്ല രസമാണ് ഈ ഒരു അഫ്ഗാനി മട്ടൻ പുലാവ്. അപ്പം ഇതാ ഉമ്മയും ഉപ്പയൊക്കെ വന്ന് അവർക്ക് ആദ്യം തന്നെ ഡെസേർട്ടും സംഭവങ്ങളൊക്കെ കൊടുത്തു, സ്വീറ്റ്സൊക്കെ കൊടുത്തു, അതുപോലെ ഡ്രിങ്ക്സും. സാനും അവരോട് ഉണ്ട്. അപ്പോഴേക്കും അതേ ടൈമിൽ തന്നെ ഹസ്ബൻഡ് ബ്രദേഴ്സ് രണ്ട് ബ്രദേഴ്സിൻ്റെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു, അവരും കൂടി നമ്മുടെ കൂടെ ലഞ്ചിന് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ജാറ് സെറ്റ് ചെയ്തു. ഈ ഒരു ഡിന്നർ സെറ്റാണ്, ഈ ഒരു റെഡ് ഡിന്നർ സെറ്റാണ് ഞാൻ കഴിഞ്ഞ, അതായത് തലേന്നത്തെ കാർഗോയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതും ഗോൾഡനും വെച്ചിട്ടുള്ള ഒരു ഒരു ഗോൾഡൻ ആൻഡ് റെഡ് തീമിൽ ഞാനൊരു സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടുമ്പം ഭയങ്കര ഒച്ചപ്പാടും ബഹളവും ജോളിയും എല്ലാമാണ്. മാഷാല്ല കുറേ വിസിറ്റേഴ്സ് എല്ലാം ആയിട്ട് ഭയങ്കര രസമായിരുന്നു അന്നത്തെ ഈദ് ഡേ. ഇതാണ് അഫ്ഗാനി പുലാവ്. ബിരിയാണീൻ്റെ അത്ര വലിയ മെനക്കെടലും ഇല്ല, പക്ഷേ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞാൻ മോൻ വന്ന ടൈമിൽ പിന്നെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈദിന് പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിക്ക് ശേഷം പിന്നെ പലരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡുലാർ കിച്ചണിലാണ് നമ്മൾ എല്ലാവരും ഒന്ന് കൂടുന്നൊരു ഏരിയ ആണ്, കാരണം സ്വീറ്റ്സും ഡെസേർട്ടൊക്കെ ഞാൻ അവിടെ തന്നെയാണ് സെർവ് ചെയ്തത്. മക്കളൊക്കെ ഇതാ ഈ ഒരു ഏരിയയിൽ വന്ന് ഊഞ്ഞാലാടലും ടോയ്സ് കൊണ്ട് കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എൻ്റെയും സാറിൻ്റെ ഈ ഇത് ഔട്ട്ഫിറ്റ് എൻ്റെ കളക്ഷനിലുള്ളതാണ്, ആ ഒരു ബ്ലൂ ആൻഡ് വൈറ്റും പിന്നെ സാറിൻ്റെ ഒരു ലൈറ്റ് ബീച്ച് കളറും. മാരേജ് സീസൺ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ കുറേ ഐറ്റംസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതെല്ലാം വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യും, വാട്സപ്പ് സ്റ്റാറ്റസിലും അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഉമ്മയൊപ്പയും തിരിച്ചുപോയി. അതിനുശേഷവും ആരൊക്കെയോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മകരവ് നിസ്കാരത്തിന് ശേഷം നമ്മൾ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോയി. അവിടെ ഹസ്ബൻഡ് ബ്രദേഴ്സും പിന്നെ സിസ്റ്ററും ഫാമിലിയും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ വേറെ 1-2 റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഡിന്നറൊക്കെ കഴിച്ചു. ഡിന്നറിന് നമ്മുടെ കൂടെ ഹസ്ബൻഡ് ഒരു ബ്രദറും ഫാമിലിയും എല്ലാം ഉണ്ടായിരുന്നു. ലേറ്റ് നൈറ്റ് ആയപ്പം ഹസ്ബൻഡിൻ്റെ കസിൻ ഷാമിൽ വന്നിട്ടുണ്ടായിരുന്നു, സ്വീറ്റ്സൊക്കെ കൊടുക്കുകയാണ്. അവനിക്ക് നമ്മൾ ആ ഒരു ടൈമിലാണ് കേക്ക് കട്ട് ചെയ്തത്. കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് നമുക്ക് ആ ഒരു ഡേ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈദ് ഫിസായിഷിൽ വെച്ചിട്ട് നല്ല സന്തോഷകരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു.
ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ഇതാ സെർവ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസും അതെല്ലാം ഇനി അതിൻ്റെ ഓരോ സ്ഥാനങ്ങളിലേക്ക് വെക്കാനുണ്ട്. ആ പണികളൊക്കെ ബാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.